രാജ്യം ഇന്ന് 49-ാം നാവികസേന ദിനം ആഘോഷിച്ചു. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെ നേടിയ ഉജ്ജ്വല വിജയത്തിന്റെ വാർഷിക ദിനമാണ് നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ നാവികാസ്ഥാനങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന യുദ്ധത്തിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ അടിയറവ് പറയുമ്പോൾ അതിൽ നാവികസേന വഹിച്ച പങ്ക് വളരെ വലുതാണ്. കറാച്ചിയിലെ പാക് നാവികത്താവളം ഇന്ത്യൻ നാവികസേന ആക്രമിച്ചു തകർത്തത് പാകിസ്ഥാനേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു. ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നായിരുന്നു പദ്ധതിയുടെ പേര്. പാകിസ്ഥാൻ പടക്കപ്പലുകളായ PNS ഖൈബാറും PNS മുഖാഫിസുമടക്കം ഇന്ത്യൻ നാവികസേന അന്ന് മുക്കിക്കളഞ്ഞു. നൂറുകണക്കിന് പാകിസ്ഥാൻ നാവിക സൈനികരെ വധിച്ചു. പാകിസ്ഥാന്റെ പ്രധാന തുറമുഖ കേന്ദ്രമായ കറാച്ചിയെ ആക്രമിച്ചതാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത്. 13 ദിവസം നീണ്ട യുദ്ധത്തിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ നാവിക ആക്രമണം ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ഓപ്പറേഷൻ ട്രൈഡന്റിലാണ് മേഖലയിൽ ആദ്യമായി കപ്പലുകളിൽ മിസൈലുകൾ ഉപയോഗിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച നാവികസേനയാണ് ഇന്ത്യയിലേത്. അത്യാധുനിക എയർക്രാഫ്റ്റുകളും പടക്കപ്പലുകളും ഇപ്പോൾ നാവികസേനയുടെ കൈകളിലുണ്ട്. കടലിലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടെ ഇന്ത്യ കൈവരിച്ച വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. എത്രയോ ചെറു രാജ്യങ്ങൾക്ക് കടലിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിഞ്ഞു. 150-ഓളം കപ്പലുകളും സബ്മറൈനുകളും 350-ഓളം എയർക്രാഫ്റ്റുകളും ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. 70,000-ഓളം സ്ഥിരം സൈനിക ഉദ്യോഗസ്ഥരും 50,000-ഓളം റിസർവ് ഉദ്യോഗസ്ഥരും സേനയുടെ ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.